സ്ത്രീ ശരിയാണ്. 950-ൽ സ്ത്രീ, 970-ൽ സ്ത്രീ, രണ്ട് ചിത്രങ്ങളുണ്ട്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്ന ആരാ? മണ്ണിന്റെ മണമുള്ള ഗാനങ്ങൾ മലയാള സിനിമാ ലോകത്തിനും മലയാളികൾക്കും സമ്മാനിച്ച കവിയല്ലേ? അതെ. എന്നാൽ പി ഭാസ്കർ. ശരിയാണ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്ന ആരാണ്? മലയാള സിനിമയിലെ സംഗീത ആചാര്യൻ ആയ, അറിയോ, മനസ്സിലായോ? വി ദക്ഷിണാമൂർത്തി. ശരിയാണ്, വി ദക്ഷിണാമൂർത്തി. ഇനി എന്താണ് അറിയേണ്ടത്? പാടിയത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്ന ആരാണ്? ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസം. ശരിയാണ്, ശരിയാണ്. എന്നാൽ ഇതേ ഗാനം എസ് ജാനകി ആലപിച്ചിട്ടുണ്ട്. 1970-ൽ എസ് ജാനകിക്ക് സംസ്ഥാന അവാർഡ് നേടി കൊടുത്ത ഗാനമാണ്. ഉത്തരങ്ങളെല്ലാം ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞതിൽ നിങ്ങൾ തൃപ്തരാണോ? തൃപ്തരാണ്, തൃപ്തരാണ്. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഇനി നിങ്ങൾക്കുള്ള സെക്കൻഡ് ചാൻസ് ആണ്. പക്ഷേ അതിനു മുമ്പ്, സെക്കൻഡ് ചാൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകാനുള്ള സമയം നമുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കുള്ള സെക്കൻഡ് ചാൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. സിസിലിനും ജെയിംസിനുമുള്ള അടുത്ത ചാൻസ് നമുക്ക് നാളെ തുടരാൻ സാധിക്കുള്ളൂ, കാരണം ഇന്നത്തെ എപ്പിസോഡിനുള്ള സമയം ഇവിടെ അധികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാശിയേറിയ ഒരു മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വിലാസം ആദ്യത്തെ ചാൻസിൽ പങ്കെടുത്ത് രണ്ടാമത്തെ ചാൻസിലേക്ക് കടന്നിരിക്കുകയാണ് സിസിലും ജെയിംസും. ഇനി ഇവർക്ക് നാല് ചാൻസ് കൂടിയുണ്ട്. ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് ചാൻസിൽ, ആദ്യത്തെ ചാൻസിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഗ്രാൻഡ് മാസ്റ്റർ ഉത്തരം പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് നാല് ചാൻസ് കൂടിയുണ്ട്. അതിൽ മൂന്ന് ചാൻസ് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റൗണ്ടിലേക്ക് അടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഇവരോട് മത്സരിക്കേണ്ട, ഇവർ മത്സരിക്കേണ്ട പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്ററെയാണ് ഞങ്ങൾ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ജോസ് കെ ആന്റണി. ആദ്യത്തെ ചാൻസിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട, ഇനി നാല് ചാൻസുകൾ കൂടി നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഇനി ഇന്നത്തെ ഈ സെക്കൻഡ് ചാൻസിലുള്ളത് ഞങ്ങളൊരു പാട്ടിന്റെ പല്ലവി പാടും. ആ പല്ലവിക്ക് ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യം ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങളോട് ചോദിക്കും. മൂന്ന് ഓപ്ഷൻസും തരും. ശരി, തയ്യാറാണ് പല്ലവി. ധന്യവാദം. കേൾക്ക്. പാമരം പളുങ്കു കൊണ്ട് കരിമ്പ് കൊണ്ട്